മാസം വന്നാൽ ഒരു പുതിയ നൂതന വിപണന സമ്പ്രദായമാണ്. ഇപ്പോൾ നിലവിൽ നടക്കുന്ന വിപണന സമ്പ്രദായം വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ സംവിധാനം, പുതിയതുമല്ല, വർഷങ്ങളായിട്ട് പല രാജ്യങ്ങളിലും നടക്കുന്നതാണ്. ഇന്ത്യയിലും കുറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലാക്ക് മാർക്കറ്റിംഗ് അത് വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നിലവിലുള്ള ഒരു സംവിധാനം നമുക്കറിയാം. ആ സംവിധാനത്തിന്റെ പേരാണ് ട്രഡീഷണൽ ബിസിനസ്, പരമ്പരാഗതമായ ബിസിനസ്. ആ ബിസിനസ്സിന് ധാരാളം പോരായ്മകളുണ്ട്. ഒന്ന്, ഈ ഒരു കമ്പനിയുണ്ട്, ഇവിടെ കൺസ്യൂമറുണ്ട്. ഈ കമ്പനിക്കും കൺസ്യൂമറിന് ഇടയിൽ ധാരാളം മീഡിയേറ്റേഴ്സ് ഉണ്ട്. ഒരു 3-4-5 പേരുണ്ട്. ഞാൻ ഓടിച്ചു പറയാൻ വേണ്ടി പോവാണ്, സമയം പരിമിതമാണ്. ഒന്നാമത് സി എൻ എഫ് ഏജന്റാണ്, രണ്ടാമത് സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആയിരിക്കും, മൂന്നാമത് സ്റ്റോക്കിസ്റ്റ് ആയിരിക്കും, നാലാമത് ഹോൾസെയിലർ ആയിരിക്കും, അഞ്ചാമത് റീറ്റെയിലർ ആയിരിക്കും. ഒരു മിനിമം 5 മീഡിയേറ്റേഴ്സ്, അതിന്റെ കൂടെ വലിയ ഒരു അഡ്വർടൈസ്മെന്റ് പറയുന്ന ഒരു മേഖലയും കൂടെ ഉണ്ട്. ഈ രണ്ട് വിഭാഗം ആൾക്കാരിൽ കൂടിയാണ് ഇന്ന് മെച്ചോറിറ്റി ഉൽപ്പന്നങ്ങളും റീറ്റെയിൽ കണക്ക് വരുന്നത്. കമ്പനി, കസ്റ്റമർ, ഇൻ ബിറ്റ്വീൻ മീഡിയേറ്റേഴ്സ് ആൻഡ് അഡ്വർടൈസ്മെന്റ്. ഈ സംവിധാനം ഫസ്റ്റിൽ പറയാമെന്ന് പറയുന്നത്, ഈ കമ്പനി 10 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്ന ഒരു 50 രൂപയെങ്കിലും കൊടുത്താലേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പോൾ 10 രൂപയ്ക്ക് നിർമ്മിക്കുന്ന ഉൽപ്പന്നം ഒരു 50 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കമ്പനിക്കും കസ്റ്റമർക്കിടയിൽ മീഡിയേറ്റേഴ്സും പബ്ലിസിറ്റിക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ അമിത വിലയാണ്, വലിയ വിലയാണ്. വലിയ വില മാത്രമല്ല, അടിക്കടിക്ക് വില വർദ്ധിക്കും, അടിക്കടിക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തത്, എപ്പോഴും ഈ റീറ്റെയിലുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നം 100% ഒറിജിനൽ ആണെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. ഈ 50 വില കൊടുത്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നം ഒരു പക്ഷേ വ്യാജനായിരിക്കാം. ഈ വ്യാജ ഉൽപ്പന്നങ്ങൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തത്, അഡ്വർടൈസ്മെന്റിലാണ്, അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അഡ്വർടൈസ്മെന്റിൽ പറയുന്ന ക്വാളിറ്റി ഈ ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ടോ? പുതിയ ആൾക്കാർക്ക് ഉത്തരം പറയാം, ചെയ്യാറുണ്ടോ? മിക്കവാറും ഇല്ല എന്നൊരു അഭിപ്രായം അല്ലേ, ശരിയാണോ? അപ്പോൾ പരസ്യത്തിൽ ഗുണമേന്മ കിട്ടുന്നില്ല. മൂന്ന് കാര്യങ്ങൾ, അമിത വില, ഡ്യൂപ്ലിക്കേഷൻ, പബ്ലിസിറ്റി പറഞ്ഞ ഗുണമേന്മ ലഭിക്കുന്നില്ല. നാലാമത്തത്, ഇതുവരെ ഒരു കസ്റ്റമർക്കും ഒരു ബെനിഫിറ്റും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ശരിയാണെങ്കിൽ ഇതിനെ ബദലായിട്ട്, ഈ സംവിധാനം മോശമാണെങ്കിൽ അതിന് പകരമുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഈ ഇൻഡസ്ട്രി. ഡയറക്ട് സെല്ലിംഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നു. അതില് വലിയ അത്ഭുതാഹമായ വളർച്ച കാണിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ആ ഡയറക്ട് സെല്ലിംഗിന് ആശ്രയമുള്ളത്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ കമ്പനിയുണ്ട്, ഇവിടെ കൺസ്യൂമർ ഉണ്ട്. ആ കൺസ്യൂമർ ആർസിഎമ്മിന്റെ പിക്കപ്പ് സെന്റർ, ആർസിഎമ്മിന്റെ ഔട്ട്ലെറ്റുകൾ വന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന ഒരു സംവിധാനം. ഇതാണ് യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ്. ഇതിനിടയിൽ നമുക്ക് രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാവില്ല. ആരൊക്കില്ല? ആർക്കില്ലാത്ത? പബ്ലിസിറ്റിക്കാരില്ല, മീഡിയേറ്റേഴ്സും ഇല്ല. അപ്പോൾ രണ്ടു പേരും ഈ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ 50 രൂപയ്ക്ക് വാങ്ങിച്ച ഉൽപ്പന്നം ഇവിടെ നിങ്ങൾക്ക് ഒരു 25 രൂപയ്ക്കോ ഒരു 30 രൂപയ്ക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ന്യായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടും. ന്യായ വിലയ്ക്ക്, മറ്റൊരു അന്യായ വില, ഇവിടെ ന്യായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടും. രണ്ടാമത്തത്, ഇവിടെ ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവില്ല, 100% ഒറിജിനൽ ആയിരിക്കും. ഒറിജിനൽ കാരണം ഇവിടെ ഇരിക്കുന്ന കമ്പ്യൂട്ടറും ഇവിടെ കമ്പ്യൂട്ടറും ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു കടക്കാരനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം എടുത്ത് ആഡ് ചെയ്യാൻ സാധ്യമല്ല. 100% ഒറിജിനൽ ഉൽപ്പന്നം. ഒരു കയ്യിലേക്ക് നന്നായിരുന്നു. അപ്പോൾ ആർസിഎമ്മിൽ വന്നതിന് നേട്ടം, ഒന്ന്, ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് കിട്ടുന്നു. രണ്ടാമത്തെ, ഉൽപ്പന്നങ്ങൾ ആരോഗ്യം, ഒറിജിനൽ ആണ്, ആരോഗ്യം തരുന്നതാണ്.
മൂന്നാമത്തത് ഇവിടെ പബ്ലിസിറ്റി ഇല്ല. പബ്ലിസിറ്റി കൊടുക്കുന്നത് വാങ്ങി ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുള്ള അവരുടെ അനുഭവം അവർ ഡയറക്ട്ലി നമ്മൾക്ക് പറഞ്ഞിരിക്കുകയാണ്. ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ടാക്സിന് ഞാൻ പറയുന്നത് ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഞാൻ 14 വർഷമായിട്ട് ഉപയോഗിക്കുകയാണ്. എന്റെ സോക്സ് ആവശ്യമാണ്, എന്റെ പാന്റ് ആവശ്യമാണ്, ഷർട്ട് ആവശ്യമാണ്, കോട്ട് ആവശ്യമാണ്, എന്റെ ഇന്നലെ ആവശ്യമാണ്, കർച്ചീഫ് ആവശ്യമാണ്, പാന ആവശ്യമാണ്. പതിനാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന രാവിലെ പങ്കുവയ്ക്കുന്ന ബ്രഷ്, പേസ്റ്റ്, ചായപ്പൊടി, കാപ്പിപ്പൊടി, മല്ലിപ്പൊടി, മുളകുപൊടി, ഉപ്പുപൊടി, കുളിക്കുന്ന സോപ്പുകൾ, അലക്കുന്ന സോപ്പുകൾ, എവറിത്തിങ് പ്രൊഡക്ട്സ്, ബെഡ്ഷീറ്റ്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ട് എന്റെ ബോഡിയിൽ ഉണ്ടായ ഫീലിംഗ്സ്, മൈ ഓൺ ഫീലിംഗ്സ് നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാം. നിങ്ങളെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുക. അനുഭവം ഈ സംവിധാനത്തിൽ ട്രഡീഷണൽ മാർക്കറ്റിംഗിലെ ആരെങ്കിലും പബ്ലിസിറ്റി ചെയ്യുന്ന ആരെങ്കിലും ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടാവോ? ഉണ്ടാകുമോ? ഉണ്ടാകും, പറയൂ. ഇല്ല, അതാണ് പ്രത്യേകത. ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന നേട്ടം, എനിക്ക് ഒത്തിരി നേട്ടങ്ങളായിട്ടുണ്ട്, ഒത്തിരി നേട്ടങ്ങൾ എനിക്ക് മാത്രമല്ല ധാരാളം കുടുംബങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരസ്യമാലിന്യം ഉപയോഗിച്ചവൻ പറയും. അപ്പൊ ആശുപത്രികൾ എന്ത് കിട്ടും? ജീവിത ചെലവ് പറയും. എന്തുകൊണ്ട്? യഥാർത്ഥ ഡയറക്ഷൻ ആയതുകൊണ്ട്. പിന്നെയോ ഒറിജിനൽ ആരോഗ്യം ലഭിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ആരോഗ്യദായകമാണ്. ഇത് ജീവൻ തരുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. ഞാൻ പറയാം, ജീവൻ ഉൽപ്പന്നങ്ങളാണ്. ഇനി പരസ്യം നമുക്ക് ചെയ്യാം. നാലാമത്തത് ആശുപത്രി മറ്റൊരു ബെനിഫിറ്റ് തരുന്നത് ഇൻകം വരും. ഇൻകം തരുന്നു, ഇൻകം വേണ്ടേ? അപ്പൊ ആശുപത്രി വന്നാൽ കിട്ടുന്നത് എന്തൊക്കെയാ? ജീവിത ചെലവ് കുറയുന്നു, ആരോഗ്യം മെച്ചപ്പെടുന്നു. പരസ്യം നമുക്ക് ചെയ്യാം, ഉപയോഗിച്ച അനുഭവം നമുക്ക് ഷെയർ ചെയ്യാം, ഒരു ഇൻകം കിട്ടുന്നു. നാലാമത്തെ മറ്റൊരു ഗുണം കൂടി ഉണ്ട്, നമ്മുടെ 100% ഇന്ത്യൻ പ്രൊഡക്ഷനാണ്. ഇന്ത്യ ഞാൻ അഭിമാനിക്കുന്നു. 14 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നമാണ്. യെസ്, കൈ അടിച്ചോളൂ. ഞാൻ പ്രൊമോട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. അഭിമാന പുരസ്സരം പറയണത് പറയണോ? യെസ്, പറയണം. അപ്പോൾ ഇതാണ് ഡയറക്ട് സെല്ലിംഗ്. ആശുപത്രിന്റെ ഡയറക്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഡയറക്ട് സെല്ലിംഗ്. ക്ലിയർ ആയോ? യെസ്. ഇനി എന്ത് ആശുപത്രി വന്നു? ആശുപത്രിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ശരിയായ വിപണന രീതി. എന്താണ് ശരിയായ വിപണന രീതി? അപ്പോൾ ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഇത് തെറ്റല്ലേ? ഇത് തെറ്റാണ്. അപ്പൊ ആശയം ശരിയാണ്. അപ്പോൾ ഈ ആശയത്തെ സംബന്ധിച്ച് പറയാണെന്നാൽ ആശയം ഒരു ബ്രാൻഡ് നെയിമാണ്. ആശയം ഒരു മദർ കമ്പനി. ആ മദർ കമ്പനിയുടെ പേര് ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. എഫ് എസ് ബി എന്ന് ഷോർട്ടായിട്ട് പറയും. ഫാഷൻ ഷൂട്ടിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ആശയത്തിന്റെ മദർ കമ്പനി. ഈ കമ്പനി തുടങ്ങിയ വർഷം 1971 1971 തുടങ്ങിയ കമ്പനിയാണ്. എത്ര വർഷം? 42 years. 42 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനി. എവിടെയുള്ള ആസ്ഥാനം? രാജസ്ഥാൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ, ഭിൽവാര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ചെയ്യുന്നത്. ഈ ഫാഷൻ സ്റ്റുഡീസിനെ പറ്റി പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ തുണി ഉൽപ്പാദിപ്പിക്കുന്ന 10 വൻകിട തുണിനിലെടുത്ത ആദ്യത്തെ കമ്പനിയാണ് ഫാഷൻ സ്റ്റുഡീസ്. രാജസ്ഥാനിലെ ഭിൽവാര ഹെഡ് ഓഫീസ്. അവിടെ ഈ പ്രസ്ഥാനത്തിന്റെ ഹെഡ് ഓഫീസിന്റെ പേര് ആസ്യം വേൾഡ് എന്നാണ്. ആസ്യം വേൾഡ്. ആ വേൾഡിന്റെ വലിപ്പം എന്ന് പറയുന്നത് 540 ഏക്കറാണ്. എല്ലാ വർഷവും ഞങ്ങൾ പോകാറുണ്ട്. ഈ വർഷവും കേരളത്തിൽ 15 ആൾക്കാർ പോയിരുന്നു. ആ പോയ ആൾക്കാർ ഒന്ന് കൈവക്കോ പ്ലീസ്. ധാരാളം പോയ ആൾക്കാരുണ്ട്. നിങ്ങൾക്കും വരാം, കമ്പനി കാണാം, സന്ദർശിക്കാം. അപ്പോൾ ഈ കമ്പനിക്ക് ഒരു MD ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് TCG എന്ന തിലോക ചൻ ചാപ്ര എന്നാണ്. TCG എന്ന് വിളിക്കും. യെസ്, കൈ എടുത്തോളൂ. അദ്ദേഹത്തെ നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നത് സെക്കൻഡ് ഗാന്ധി എന്നാണ്. സെക്കൻഡ് ഗാന്ധി. ഇന്ത്യയിലെ ജനങ്ങൾക്കും ഹെൽത്തും വെൽത്തും കൊടുക്കുക ലക്ഷ്യത്തോടെ വന്നിരിക്കുന്ന വ്യക്തിയാണ് TCG.
അദ്ദേഹത്തിന് ഈ ഫാഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ വന്ന ഒരു ആശയമാണ് ആശയം. അങ്ങനെ അദ്ദേഹം ആശയത്തിന് തുടക്കം കുറിക്കുന്നു. 2000 ഓഗസ്റ്റ് മാസം ഇപ്പോൾ 2019 നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഉൽപ്പന്നം, ഒരു പാൻറ് പീസ്, ഇതേമാതിരി ഒരു പാൻറ് പീസ് തുടങ്ങി, സ്വന്തം കമ്പനിയിൽ ഉൽപ്പാദിപ്പിച്ച ഒരു പാൻറ് പീസ് തുടങ്ങി. ഇന്ന് ആർസിഎമ്മിൽ മോർ ദാൻ 400 പ്രൊഡക്ട്സ്. ഇനി ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഇന്ന് കമ്പനിക്ക് സ്വന്തമായിട്ട് 100-ൽ അധികം ഓൺ ഫാക്ടറി സ്വന്തം ഫാക്ടറി. മറ്റുള്ള ഒരു കമ്പനിക്കും അവകാശം നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 100 ഓൺ ഫാക്ടറികൾ. ആ ഫാക്ടറികളിൽ ഒരു 10-40 ഫാക്ടറി ഞാൻ തന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആൾക്കാരെ കൂട്ടത്തിലുണ്ടോ? കൈനോക്കാം. നിങ്ങൾക്കും കാണാം. ഓക്കെ, ഇനിയോ ഒരു ചെറിയ ഷോപ്പ് രാജസ്ഥാനിലെ ബിൻവാറിൽ ഒരു ഷോപ്പിൽ തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളുമായിട്ട് മോർ ദാൻ 15,000 ഔട്ട്ലെറ്റുകൾ, 15,000 ഔട്ട്ലെറ്റുകൾ ആശ്രമിലുണ്ട്. അങ്ങ് ജമ്മു കാശ്മീർ മുതൽ കേരളം വരെ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഈ പറയുന്ന പ്രസ്ഥാനം. അടുത്തത് ഇതിന് ഡിപ്പോ യാർഡുകൾ, ഉൽപ്പന്നങ്ങൾ രാജസ്ഥാൻ വന്നാൽ സൂക്ഷിച്ചു വെക്കുന്ന ഡിപ്പോകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ മോർ ദാൻ 120-120 ഡിപ്പോകൾ ഇന്ത്യയിലുണ്ട്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഡിപ്പോകൾ എല്ലാം തന്നെ ആർസിഎമ്മിന്റെ ഓൺ പ്രോപ്പർട്ടിയാണ്. 90% പുതിയ ആൾക്കാർ മനസ്സിലാക്കണം. ഒരു പക്ഷേ ഇതേമാതിരിയുള്ള കമ്പനികളൊക്കെ കേട്ടിട്ടുണ്ടാകാം. പക്ഷെ ആർസിഎമ്മിന്റെ പ്രത്യേകത അവര് ആരെയും പറ്റിച്ചു പോകാൻ വന്നതല്ല, അവർ എന്നേക്കും നിലനിൽക്കാൻ വേണ്ടി വന്നതാണ്. കാരണം 14 വർഷങ്ങൾക്ക് മുന്നേ അവര് കേരളത്തിൽ വന്ന് സ്ഥലം മേടിച്ച് ബിൽഡിംഗ് കെട്ടിട്ടാണ് ഈ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കൈയടിക്കണം. ആർസിഎമ്മിന്റെ പഴയ ലോകം പറയുന്ന വാക്കുണ്ട്. എന്താ പഴയ ലോകം പറയുന്നത്? പഴയ ലോകം പുതിയ മരുമാണ്. പഴയ ലോകം എന്ന് പറഞ്ഞാൽ പ്രാവശ്യം വരിക, എന്നേക്കുമായിട്ട് നിലനിൽക്കുക. പറ്റുമോ? പറ്റും. ഇന്നോ ഒരാളിൽ തുടങ്ങിയതാണ്. ഒരാളിൽ തുടങ്ങിയിട്ട് ഇന്ന് ഈ പ്രസ്ഥാനത്തിന് 3 കോടിയിലധികം മെമ്പേഴ്സ് ഉണ്ട്. 3 കോടി, 3 crore members. ഒരു വീട്ടിൽ 4-5 പേരോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര ഉപഭോക്താക്കൾ ഉണ്ടാവും? കോടിക്കണക്കിന് ഉപഭോക്താക്കൾക്ക് ഈ പ്രസ്ഥാനം വന്ന് വളർന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കുക, ഒരു ഷോപ്പിൽ തുടങ്ങി, എവിടെ തുടങ്ങി? രാജസ്ഥാനിലെ ബിൻവാറിൽ തുടങ്ങി. വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു നയാ പൈസയുടെ പരസ്യം പോലും കൊടുക്കാതെ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇന്ത്യ മുഴുവനും പടർന്നു പന്തിരിച്ചത്? എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയൂ, എന്താ അടിസ്ഥാനം? ഒന്ന് മാത്രം, ആ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ ഞാൻ ഉപയോഗിച്ചു, ഞാൻ എന്റെ സുഹൃത്തോട് പറഞ്ഞു. വാമൊഴിയാൽ പറഞ്ഞ് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങൾ എത്തിയിരിക്കുന്നു. ശരിയാണ്. ഈ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി, ഈ പ്രൊഡക്ട് അപാര ക്വാളിറ്റിയാണ്, അപാര ശക്തിയാണ് ഈ പ്രൊഡക്ഷൻ ഉള്ളത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇത് ആർസിഎമ്മിന്റെ വളർച്ചയല്ലേ? ഇതിനി വളരോ? ഇനി വളരോ? ഉറപ്പായിട്ടും ഇനി വളരും. അപ്പൊ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിലെ ഒരു നോക്കാം, നമുക്ക് കേരളത്തിലെ ആർസിഎം തുടങ്ങുന്നത് തുടക്കകാലത്ത് തന്നെ ആൾക്കാരെ കഴിയുണ്ട്. നമ്മൾ റൂബി സാറും സുവിസാദൊക്കെ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ആർസിഎം കേരളത്തിൽ തുടങ്ങുന്നത് 2015-16 കാലഘട്ടം. അന്ന് കേരളത്തിൽ ഷോപ്പുകളില്ല, ഉൽപ്പന്നങ്ങൾ എത്രയില്ല. ഇന്ന് അന്ന് 30 ഉൽപ്പന്നം, ഓൺലി 30 പ്രൊഡക്ട്സ്. എപ്പം? 2015. ഇന്ന് 400 ഉൽപ്പന്നങ്ങൾ. അന്ന് എത്ര ഫാക്ടറി എന്ന് അറിയില്ല, പക്ഷേ അന്ന് കേരളത്തിൽ ഒരു ഷോപ്പ് പോലും ഇല്ല. ഇന്ന് അറൗണ്ട് 900 ഷോപ്പ് കേരളത്തിൽ. കേരളത്തിൽ വരുമ്പോൾ ഒരു ഡിപ്പോ പോലും ഇല്ല. ഇന്ന് 4 ഡിപ്പോ കേരളത്തിൽ, 2 ഓൺ ഡിപ്പോ 2 പ്രൈവറ്റ് ഡിപ്പോ, അങ്ങനെ 4 ഡിപ്പോ. ഇവിടെ മെമ്പർമാർ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഒബ്ജക്റ്റീവ്,
രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. നമ്പർ വൺ, ഒന്ന് ഹെൽത്ത്, ആരോഗ്യം, ആരോഗ്യം. രണ്ടാമത് എന്താ? സെൽഫ് ഇൻഡിപെൻഡൻസി, സ്വാശ്രയത്വം. പിന്നെയോ ബിൽഡ് എ നിം ഇന്ത്യ. മൂന്ന് ലക്ഷ്യങ്ങളാണുള്ളത്, ഹെൽത്ത്, ആരോഗ്യം, ദെൻ സെൽഫ് ഇൻഡിപെൻഡൻസി, അത് കഴിഞ്ഞാൽ ഭാരത നവോത്ഥാനം, ഒരു പുതിയ ഇന്ത്യയെ. എങ്ങനെയുള്ള പുതിയ ഇന്ത്യയെ? എങ്ങനെയുള്ള സമ്പത്തുള്ള, ആരോഗ്യമുള്ള, അറിവുള്ള, കഴിവുള്ള, സമാധാനമുള്ള, എല്ലാ രീതിയിലും സന്തോഷിക്കുന്ന രീതിയിലുള്ള കുറെ കുടുംബങ്ങളെ, ഫാമിലിയെ ക്രിയേറ്റ് ചെയ്യാൻ ആശ്രമം ഉദ്ദേശിക്കുന്നത്. അതാണ് ആശ്രമം ലക്ഷ്യം. ആരോഗ്യം, സെൽഫ് ഇൻഡിപെൻഡൻസി, എല്ലാവർക്കും, എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെന്റ്. സ്ത്രീകളെ സ്വന്തം കാലിൽ നിർത്താൻ ആശ്രമം ആഗ്രഹിക്കുന്നു. ധാരാളം സ്ത്രീകൾ ആശ്രമം നല്ല വരുമാനം മേടിച്ചപ്പോ ഇപ്പോൾ തന്നെ ജീവിക്കുന്നുണ്ട്. സ്വാശ്രയത്വം, അത് കഴിഞ്ഞാൽ നല്ല ആരോഗ്യം. ഇതാണ് ആശ്രമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അപ്പോൾ ആശ്രമം എന്താണ്, മനസ്സിലായോ? 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 ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പുതിയ പുതിയ കിട്ടും. ഇനി ധാരാളം ആൾക്കാർ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി ആശ്രമത്തിന്റെ ആർസിഎം, ഇപ്പൊ നമ്മൾ പറഞ്ഞു ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. എന്തിനു പറയണം ജയ് ആർസിഎം? ഞാൻ ജയ് പറയുമ്പോൾ നിങ്ങൾ ഗുഡ് പറയണം. ജയ് ആർസിഎം, ജയ് ആർസിഎം, ജയ് ആർസിഎം, ഗുഡ് ആർസിഎം എന്ന് പറഞ്ഞാൽ റോട്ടി, കപ്പട, മക്കാൻ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അത് നല്ലത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്നാണ് ആ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു, താങ്ക് യു. ജയ് ആർസിഎം, ജയ് ആർസിഎം, ജയ് ആർസിഎം.